നമസ്കാരം. റാഫ് ടോക്സിന്റെ ഇ പി എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഓൾഡ് ട്രഫോർഡിൽ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആസ്റ്റൺ വില്ലയെ 2-1 പരാജയപ്പെടുത്തിയതിനെ തുടർന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കിരീട പോരാട്ടത്തിൽ കൂടുതൽ സജീവമാവുകയാണ്. 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ലിവർപൂളിന്റെ അതേ പോയിന്റാണ് അതേ എണ്ണം കളികളിൽ നിന്ന് അവർ നേടിയിട്ടുള്ളത്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് 10 വിജയങ്ങളും ലിവർപൂളിന് 9 വിജയങ്ങളുമാണുള്ളത്. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം തന്നെ ആറോൺ വാൻ ബിസാക്ക നൽകിയ ക്രോസിൽ തലവെച്ചുകൊണ്ട് ആന്റണി മാർഷ്യൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ മുൻപിലെത്തിക്കുകയാണ് ചെയ്തത്. പിന്നീട് 58-ാം മിനിറ്റിൽ ട്രവോറയിലൂടെ ഒരു ഗോൾ ആസ്റ്റൺ വില്ല മടക്കുകയായിരുന്നു. പക്ഷേ മത്സരത്തിൻ്റെ 61-ാം മിനിറ്റിൽ പോൾ പോഗ്ബയെ പെനാൽറ്റി ബോക്സിൽ വീഴ്ത്തിയതിനെ തുടർന്ന് ലഭിച്ച പെനാൽറ്റിയിലൂടെ ബ്രൂണോ ഫെർണാണ്ടസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ വീണ്ടും മുന്നോട്ടെത്തിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തിരിച്ചു വരികയാണ്. പ്രീമിയർ ലീഗിൽ വലിയൊരു പോരാട്ടം, മത്സരം കൂടുതൽ കടുക്കുന്ന സമയത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ലിവർപൂളിനോട് വലിയൊരു പോരാട്ടം തന്നെ കാഴ്ചവെക്കുവാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്നലെ നടന്ന മത്സരം. ഇന്നലെ മത്സരം കണ്ട എല്ലാവർക്കും തന്നെ നന്നായി അറിയാം, വളരെ മികച്ച പാസിംഗ് ഗെയിമായിരുന്നു 2 ടീമുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് നമ്മൾ നോക്കിയാൽ മതി, 48% മാത്രം പന്ത് കൈവശം വെച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 19 ഷോട്ടുകളാണ് ഉതിർത്തത്. അത്രയും വലിയൊരു അറ്റാക്കിംഗ് ഫുട്ബോൾ മെൻറ്റാലിറ്റിയിലേക്ക് ടീം മാറുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി, കഴിഞ്ഞ 5 മത്സരങ്ങളിൽ 4 വിജയവും 1 സമനിലയുമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പ്രീമിയർ ലീഗിൽ അവകാശപ്പെടുവാനുള്ളത്. ഇപ്പോൾ വലിയൊരു പ്രതീക്ഷയുടെ കാലഘട്ടത്തിലൂടെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കടന്നു പോകുന്നത് എന്നത് ആരാധകരെ സംബന്ധിച്ചും ഒട്ടേറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. എന്തുതന്നെയായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അതെ, ആ പ്രതാപകാലത്തിലേക്ക്. സർ അലക്സ് ഫെർഗൂസന്റെ കുട്ടികൾ ഗ്രൗണ്ടിനെ ആഗമാനം വിറപ്പിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തിരിച്ചെത്തുമെന്ന് ചുവന്ന ചെകുത്താന്മാർ അവരുടെ തനി സ്വരൂപം പുറത്തെടുക്കുന്ന ആ കാലഘട്ടം വന്നെത്തുന്നത് ഒട്ടും വൈകിയാകില്ല എന്നതിൻ്റെ തെളിവ് കൂടിയായിരുന്നു ഇപ്പോൾ ഓരോ മത്സരങ്ങളും. അതെ, അങ്ങനെയൊന്ന് സംഭവിക്കട്ടെ, എല്ലാ ടീമുകളും അവരുടേതായിട്ടുള്ള പ്രതാപകാലത്തിലേക്ക് മടങ്ങി എത്തട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.